ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ചെറുപയർ കഴിക്കുന്നത് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതിനേക്കാൾ നല്ലത് നമ്മളത് മുളപ്പിച്ചിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ മുളപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. എന്നിട്ട് ഞാനിവിടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു രാത്രി മുഴുവൻ അടച്ചു വെച്ചതാണ്. രാവിലെ ആകുമ്പോഴേക്കും ഇതാ എല്ലാ ചെറുപയറിനും നന്നായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുപയറിൻ്റെ ഒപ്പത്തിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 വിസിൽ വന്നപ്പോൾ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്നത് ചെറുപയറിൻ്റെ പുറന്തോടാണ് കേട്ടോ. നമുക്കത് വേണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ ഞാനതെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 5-6 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാനിതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുപയർ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുപയർ മൊത്തം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.